ശേ, നീ അത് കൊളാക്കിയല്ലേ? ഇന്നലെ ആളെ വളച്ചൊടിക്കുന്ന് പറഞ്ഞ് പോയതാ. ഏട്ടന്റെ കിടപ്പ് കണ്ടപ്പോ ഞാൻ കരുതി ആള് വാടകയായി. ജാനു, പിന്നല്ലാതെ. സാരല്ല, പോട്ടെ, വേറെ വഴി നോക്കാം. എന്ത് വഴി? എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എന്താ? എന്തായാലും വൈകിട്ട് മഴയുണ്ടല്ലോ. നിക്ക് നിക്ക്, ഞാൻ മഴയത്ത് നനഞ്ഞു കുളിച്ചു നിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സോങ്. ആ, നിനക്ക് ഇതേ ഐഡിയ തോന്നിയോ? അല്ല, എന്റെ സ്വപ്നത്തിലും നീ ഇതേ ഐഡിയ കൊണ്ടാ വന്നെ. ഇവളുടെ ഏട്ടൻ കത്തി കരിഞ്ഞാ തിരിച്ചുപോയെ. എന്നാ ഇത് വേണ്ട? ഏയ്, പേടിക്കണ്ട. സ്വപ്നത്തിൽ ഇവൻ തന്നെ ഉണ്ടാക്കിയ ഒരു ടേപ്പ് റെക്കോർഡും തന്നാ വിട്ടെ. അതിന്നാ ഷോക്ക് അടിച്ചെ. ഓ, ഞാനൊരു ശാസ്ത്രജ്ഞനായിരുന്നു. അതേ വിട. അപ്പൊ എന്താ പ്ലാൻ? നീ വിളിച്ചാ നിന്റെ ഏട്ടൻ വൈകിട്ട് നിന്നെ കൂട്ടാൻ വരില്ലേ? ആ, വരും. ആ, മതി, അത് മതി. എന്നിട്ട് ശേഷം സ്ക്രീനിൽ നീ അപ്പുറത്തെ സൈഡ് പോയി നിക്ക. എന്നിട്ട് ഇവള് വണ്ടി കയറാനാവുമ്പോ ഒന്നുകിൽ അങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ നീ തന്നെ ചോദിക്കണം, അയ്യോ ആർച്ച എവിടെയെന്ന്. എന്നിട്ട് അപ്പൊ സാറ് പറയും അവള് നോട്ട് മേടിക്കാൻ പോയതാണ്. ഓക്കെ. എന്നിട്ട് മഴ നല്ലോണം പെയ്യാൻ തുടങ്ങുമ്പോഴേ നീ ആ കടയിൽ നിന്ന് ഇറങ്ങാവും. എന്നിട്ട് അപ്പൊ ഞങ്ങള് നീ വരുന്നത് ചൂണ്ടിക്കാണിക്കും. അപ്പൊ അനന്തുവേട്ടൻ നിന്നെ നോക്കും. നീ അപ്പൊ ഫുൾ മഴയും കൊണ്ട് നനഞ്ഞോടി പുള്ളിയുടെ മുമ്പിൽ വന്ന് കിതയ്ക്കണം. അയ്യോ, ഞാൻ പട്ടി അണയ്ക്കുന്ന പോലെ അണയ്ക്കാനല്ല, അത്രയും മതി. ഓക്കെ, എന്നാ അപ്പുറത്ത് പോയി നിന്നോ. ഈ ചാറ്റിൽ നിന്ന് ഓടി വരില്ല കേട്ടോ. ഓക്കെ ഓക്കെ. ഏട്ടൻ വന്നു. വാ കേറ്, മഴ നനയല്ലേ. ആർച്ചയും കൂടെ വരാനുണ്ട്. അവളവിടെ ബുക്ക് മേടിക്കാൻ പോയി. അതാ അപ്പുറത്തുണ്ട് കേട്ടോ. അതാ കടയുടെ മുമ്പിലുണ്ട് കേട്ടോ. അതാ മഴ നനഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. മരുഭൂമിയിൽ മഴ പെയ്ത് തുടങ്ങി. ഓടിക്കോ. അച്ചോ, ഈ മഴയത്ത് ഇറങ്ങല്ലേ. വാ, കുടയിൽ കയറി നിക്ക്. വാടി, ഒന്ന് പോവോ, എനിക്ക് മഴ നനയണം. വട്ടാണോ നിനക്ക്? ഇയാളെ ഇവിടുന്ന് പൊട്ടി വിളിച്ച്. ഒന്ന് പോ. എന്തോന്ന്? ഈ കിച്ചേട്ടന് വരാൻ കണ്ട നേരം. വാ വാ, മഴ നനഞ്ഞ് പനി പിടിക്കും. ഈ കാലപാടനെ കൊണ്ട്. അപ്പൊ അതും 3G. അവളോട് വേഗം കേറാൻ പറ. വാടി, വന്ന് കേറ്. ഞാൻ വന്നില്ലായിരുന്നെങ്കി അവള് നനഞ്ഞു കുളിച്ചേനെ. അതെ അതെ അതെ, അവളവിടെ നിക്കുന്ന കാര്യം അപ്പൊ പറഞ്ഞു. പുള്ളിയെ വളയ്ക്കാൻ എന്തെങ്കിലും ഐഡിയ വേണേ പറഞ്ഞാ മതി കേട്ടോ. ഉള്ള ഐഡിയ കുളം തോട്ടി കൈ തന്നതും പോരാ. ഏത് ഐഡിയ? പോടോ, താൻ പെണ്ണ് കിട്ടാതെ ചവിടാ. സാരല്ലടി, പോട്ടെ, നിനക്കത് പറയാം. എന്റെ വിഷമം എനിക്കറിയും. ഇനി എന്താ അടുത്ത പ്ലാൻ? മൂവി. ഏട്ടന്റെ കൂടെ സിനിമയ്ക്ക് പോകാനോ? ചെന്ന് വിളിക്കേണ്ട താമസം, ഇപ്പൊ ഇറങ്ങിക്കൂടെ വരും. പിന്നെ ഇവിടെ ഇരുന്ന് കാണാൻ. നല്ല അടിപൊളി റൊമാന്റിക് മൂവി. എന്നിട്ട്? ഛേ, നീ സിനിമ ഒന്നും കാണാറില്ലേ. അങ്ങനെ ഇരുന്ന് മൂവി കാണുമ്പോ ഒരു വികാരമൊക്കെ വരും. ഈ പ്ലാൻ എങ്കിലും വിജയിക്കോടെ. നീ ഇങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ഓക്കെ ഓക്കെ. നീ പുള്ളിനെ സിനിമ കാണാനാ പറഞ്ഞു വിളിക്കേ. എന്നിട്ട് നിനക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞങ്ങള് മാത്രം. ഇതുപോലൊക്കെ നടന്നാ കൊള്ളാം. നിന്ന് നെഗറ്റീവ് അടിക്കാതെ പോയി വിളിച്ചോണ്ട് വാടിയ നിന്റെ ഏട്ടനെ. ഓ, വരാ. ഞങ്ങളുടെ കൂടെ സിനിമ കാണാൻ വരുന്നു. കമ്പനി സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് രണ്ടും സിനിമ കാണാൻ പോവാണോ? ഇടയ്ക്കൊരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ. ഇനിയപ്പോ കാണാനാ? സിനിമ കഴിയുമ്പോ ലേറ്റ് ആവില്ല? അത് കുഴപ്പല്ല, നാളെ ലീവാ. നാളെ എന്ത് ലീവ്? വിദ്യാഭ്യാസ ബന്ധ്, ഏതോ പാർട്ടിയുടെ ബന്ധ്. ശരി വാ. ഓ, ആഹാ, വരുന്നതല്ലോ. ഏത് സിനിമ ഇടാൻ പോകുന്നെ? ഒരു അടിപൊളി ലവ് സ്റ്റോറി ഉണ്ട്. അയ്യേ, അതിലെന്താ എന്റർടൈൻമെന്റ്? ഞാൻ ഒന്നിടം. ഏതാ? ആർക്കറിയാം. അതേ, ഞാൻ എന്നാ പോട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് റൊമാൻസ് ചെയ്യ്. കൊല്ലി ഞാൻ പറഞ്ഞു. എന്താ? അല്ല, ഞങ്ങൾക്ക് അത്യാവശ്യമായി ഒരു അസൈൻമെന്റ് എഴുതാനുണ്ട്. നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതാ. ഇപ്പോഴാ അവർക്ക്. അനന്താട്ടൻ ഇരുന്ന് കണ്ടോളൂ. നാളെ ക്ലാസ്സില്ല, ബന്ധാന്നല്ലേ ജാനു പറഞ്ഞു. ആ അതെ,
അതുകൊണ്ടാണല്ലോ നമ്മൾ സിനിമ കാണാൻ തീരുമാനിച്ചത് അല്ലേ? അതെ അതെ. നീ ഇപ്പൊ മെയിൻ സ്വിച്ച് ഓഫ് ആക്കോ. ഏട്ടൻ പൊക്കും, വേറെ എന്താ ചെയ്യും? എന്തായാലും പ്ലാൻ ചെയ്തല്ലേ, നീ ഇരുന്ന് വികാരം ഉണ്ടാക്ക്. ഓടി പട്ടി. എന്റെ ആർച്ചെ, എല്ലായിടത്തും തോറ്റ തുന്നം പാടാനാണല്ലോ നിന്റെ വിധി. ഓരോരോ പെമ്പിള്ളേര് മൂന്നാലെണ്ണത്തിനൊക്കെ ഒരുമിച്ച് കൊണ്ടു നടക്കുന്നത് കാണുമ്പോ കൊതിയാവുന്നു. ഇവിടെ ഒരെണ്ണത്തിന് വളയ്ക്കാൻ ഞാൻ പെടാപ്പാട് വിടുക. അതെ, എനിക്കൊരു ഡൗട്ട്. എന്ത്? ഉള്ള ഇനി ഗേ ആണെങ്കിലോ? ഓടാ, പറയാൻ പറ്റില്ല, ചിലപ്പോ ആണെങ്കിലോ? അതെ, അവിടെ അതൊക്കെ വലിയ സീനല്ലല്ലോ. അയ്യോ, ഇനി അതുകൊണ്ടാ നിന്നോട് വികാരം ഒന്നും തോന്നാത്തതെങ്കിലോ? അയ്യോ, ആയിരിക്കോ. ആണോ? ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം അതറിയണം, എന്നിട്ട് മതി ബാക്കി പ്ലാൻ. അതെ. എങ്ങനെ അറിയും? ആർച്ച വിചാരിച്ചാ അറിയും. ഞാനോ? മിസ്റ്റർ രൂപേഷ് പി പി കിച്ചുവേട്ടനോ? യെസ്. ഞാൻ തന്നെ വേണോടെ, നിനക്കൊന്ന് ട്രൈ ചെയ്തോടെ. ഞാൻ ഇവിടെ ഇഷ്ടത്തിലാന്ന് പുള്ളിക്കറിയാം. കിച്ചുവേട്ടനെ കൊണ്ട് പറ്റും. പുള്ളി സീനൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, പഞ്ചഭാവം, വാല് വിരലിട്ടാ പോലും കടിക്കത്തില്ല. ഞാൻ ഇനി വാല് വിരലോടണോ? അയ്യോ, ഒരു ഉപമ പറഞ്ഞവാ. എന്നാ പോയി നോക്കാലേ. ആ ചെല്ലേ, രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ വരാൻ പാടുള്ളൂ. ഓക്കെ. ഹേയ് സെക്സി ബോയ്, വർക്കൗട്ടിനാണല്ലേ? അതെ. താൻ നമ്മൾ ഇന്നലെ കണ്ടില്ലേ? ആർച്ചയെ റോഡ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് ഞാനോ? താൻ വല്ല ഫാൻസി ഡ്രസ്സിന് പോകുന്നുണ്ടോ? ഓ ഫണി ബോയ്, ഇതെന്റെ ഫാഷന്. താൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ എന്റെ ചക്കര കുട്ടനെ കാണാൻ വന്നതല്ലേ. ഹൂസ് ദാറ്റ്? ഓ, ഒന്നും അറിയാത്ത പോലെ. ഈ സിക്സ് പാക്കിൽ ഞാൻ സോസ് വെട്ടി കളിക്കും. അതെ, പുള്ളി അഭിനയിക്കാനല്ലേ? കണ്ടിട്ട് ജീവിക്കാ തോന്നുന്നു. തനിക്കെന്താ വേണ്ടേ? തന്നെ തരൂ. ഒന്ന് പോന്നുണ്ടോ ശല്യം? ഓ, ഞാനിപ്പോ ഒരു ശല്യായല്ലേ. റോസിക്കാൻ ഇഷ്ടമായില്ലെങ്കിൽ റോസി വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേ ഇറങ്ങി പൊക്കോളൂ. What the fuck? Oh, fuck. കൊച്ചു കള്ള. ഛേ. Wow, nice ass. ഒരു ചവിട്ടിട്ട് എന്താ കാര്യം? നടന്നല്ലോ. പോടി കുട്ടി പിശാശേ, ചവിട്ടിട്ടേതായിരിക്കല്ലേ. അതിന് തന്നോട് ആരെയും പറഞ്ഞു അങ്ങേറെ ചന്തിക്ക് പിടിക്കാൻ. നിങ്ങളല്ലേ പറഞ്ഞ ഗേ ആണോ നോക്കാൻ. അതിന് താനെന്തിനാ ചന്തിക്ക് പിടിച്ചേ? സത്യം പറ, താൻ അഭിനയിക്കുക തന്നെ ആയിരുന്നു. തോടാ മാറി. അയ്യോ, ദേട്ടൻ വരുന്നു. അയ്യോ, എന്നെ നശിപ്പിക്കല്ലേ. ഏതേവൻ, ഇവരെന്താ ഇവിടെ കാര്യം? അപ്പേട്ടന്റെ ഫ്രണ്ടാ, എനിക്ക് ഡ്രസ് കൊണ്ട് തരാൻ വന്നതാ. അപ്പനോടൊന്ന് സൂക്ഷിച്ചോളം പറ. നിന്നെ മേലാളി ഏരിയ കണ്ടുപോയത്. ഇല്ല, ഇയാളിതുവരെ ക്യാരക്ടറിന് ഇറങ്ങിയില്ലേ. എന്റെ പൊന്നാരെ കിച്ചോട്ടാ, നിങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ ലെവൽ. താങ്ക്സ്. എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ട് അങ്ങോട്ട് ഏൽക്കുന്നില്ലല്ലോ ഉണ്ണിയാർച്ച. ട്രൈ ചെയ്ത് ഞാനൊരു പരുവായി. ഒരു ലാസ്റ്റ് ട്രൈ കൂടെ ആയാലോ. എന്താ വെള്ളമടി? എന്ത്? ആ, ഈ ഡ്രാമയിലൊക്കെ അങ്ങനെ. എങ്ങനെ? അതായത്, നായികനോട് ഇഷ്ടം തുറന്നു പറയാൻ പറ്റാത്ത നായിക, അബദ്ധത്തിൽ ഇന്നേ വരെ മദ്യമെന്ന് കേട്ടിട്ട് പോലില്ലാത്ത മാറിക എക്സ്പ്രഷൻ ഇടണം. എന്നിട്ട് അത് രുചിച്ചു നോക്കാനുള്ള അടങ്ങാത്ത ആർത്തി കാരണം അത് കുടിച്ച് പൂസാവും. അപ്പോൾ നായകൻ വരും. അങ്ങനെ അവളോട് കാര്യം ചോദിക്കുമ്പോൾ അവൾ ഉള്ളിലുള്ളതെല്ലാം വിളിച്ച് പറയും. അങ്ങനെ നായകൻ അവളോടും ഇഷ്ടം തോന്നും. എങ്ങനെയുണ്ട്? തരക്കേടില്ല അല്ലേ? അപ്പൊ മദ്യം കുടിച്ച പോലെ ആക്ട് ചെയ്താൽ മതി. ഏയ്, അതിലൊരു ഒറിജിനാലിറ്റി ഇല്ല. ഞാൻ ഇന്നസെന്റ് ആയതുകൊണ്ട് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അല്ലാണ്ട് കഴിവില്ലായിട്ടല്ല. മദ്യം എവിടുന്ന് കിട്ടും? മിസ്റ്റർ രൂപേഷ് പി പി. ഓക്കെ, അപ്പൊ ഇന്ന് രാത്രി എന്നോട് രാത്രി.
നീ നല്ല ഓവറാട്ടോ. അത് വേണം മിസ്റ്റർ ഇന്ദു ചോറാൻ, എങ്കിലും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യൂ. നീ ഓവറാക്കി ചളവാക്കല്ലേ മോളെ. അനുദാരെ സപ്ലൈ അടിച്ച് വീട്ടിൽ ചൊറയും കുത്തിയിരിക്കുമ്പോ എന്നെ ട്യൂഷന് വിടാനും രാത്രി ഉറക്കമില്ലാതെ ഞാൻ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോ എന്നെ താരട്ട് പാട്ടി വെക്കാനും ഞാൻ കിടക്കയിൽ മുള്ളുമ്പോ ഡയപ്പർ ഇടിക്കാനും എനിക്കൊരു ചെറുക്കനെ വേണം. പോരുന്നു എന്റെ കൂടെ. ഏ അത് ഇവളോടല്ല, അന്തേട്ടോടാ പറയണ്ടേ. അപ്പൊ ഞാൻ പോയി എന്റെ മനസ്സ് തുറന്നിട്ട് വരാം. കർത്താവെ ഇവളിത് കൊളാക്കോ. ഓൾറെഡി ആയി എന്നാ തോന്നുന്നേ. എന്തൊരു സ്മെല്ല. ഞാൻ ചോദിച്ചതിന് മറുപടി പറയടോ. മൂഞ്ചി, ഇതും മൂഞ്ചി. തനിക്ക് തോന്നിയ പോലെ വന്നു കയറി ഇതെന്താ തന്റെ വീടാ? മിസ്റ്റർ അനന്തു കൃഷ്ണ, നിനക്കാരെ കള്ളുതന്നെ? ആരായാലും തനിക്കെന്താണോ മയിൽപ്പീലിയും ചൂടി നടക്ക പെണ്ണുങ്ങളെ അളക്കാൻ. ആര് താൻ? കൂടെ ഒരു ഓടക്കൊള്ളും. തനിക്കുള്ള ഡ്രംസും വെച്ചോ. സൗകര്യമില്ല. സത്യം പറയടോ, മയിൽപീലിയുടെ മറവിൽ തനിക്ക് മയിലണ കച്ചവടമല്ലേടോ. അപ്പൊ തനിക്ക് റാബിറ്റിന്റെ കച്ചവടം ഉണ്ട്. പ്രകൃതി വിരോധി. എനിക്ക് മനസ്സ് തുറക്കണം. മനസ്സോ? അതെ, എനിക്കൊരു തന്ത്രം. നീ ആരാടാ എന്നോട് അജ്ഞാപിക്കാൻ? ധൈര്യം ഉണ്ട്, യുദ്ധത്തിന് പാടാ. പേടി, കൃഷ്ണന് പേടി. ഇതെന്റെ ഐഡിയ ആയിപ്പോയി. ഇല്ലെങ്കി ഇന്നവളെ ഞാൻ കൊന്നേ. മറ്റേ പാമ്പിന് വേല കളിച്ച ഡാൻസ് കളിച്ച് തോപ്പിക്കാൻ പറ്റുള്ളൂ അതെനിക്കെന്നെ. ഇവളെ കൊണ്ട് പറ്റുമെങ്കിൽ താൻ ഞങ്ങളുടെ ഊത്ത് ഫെസ്റ്റിന് വേണോ? അപ്പൊ തനിക്കറിയാം ഞാനാണോ താനാണോ പ്രഭുദേവ. എനിക്ക് ഭ്രാന്താവുന്നുണ്ട്. അയ്യോ, താൻ പോവില്ലേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത്രയും പറഞ്ഞത് തന്നെ ധാരാളം. എനിക്ക് എന്റെ മനസ്സ് തുറക്കണം. എന്നാ ഒന്ന് തുറക്ക്. എനിക്ക് തന്നെ. നാളെ നേരം വിളിക്കട്ടെ, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഉണ്ണിയാഴ്ച എന്ന വന്മരം വീണു. പോയി പെരുക്കി എടുക്ക. അയ്യോ, എന്റെ തല പൊട്ടുന്നു. നിന്റെ അടുത്ത് ഇന്നലെ നീ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞെന്ന് നല്ല ബോധമുണ്ടോ? എന്തുവാ? അയ്യോ, ഞാൻ പറഞ്ഞുതരാം. നിന്നെ ഞങ്ങൾ മനസ്സ് തുറക്കാനാണോ അതോ ലിറ്റിൽ കൃഷ്ണയുടെ കഥ പറയാനാണോ അങ്ങോട്ട് വിട്ടേ? ലിറ്റിൽ കൃഷ്ണയോ? മിണ്ടരുത്, അവളുടെ ഒരു വാളും കാളിയമർദ്ദനും. എന്നിട്ട് അങ്ങേരെ മുമ്പിൽ തന്നെ നല്ല അന്തസായി വാളും വെച്ചു. അയ്യോ, ഞാനോ? അല്ല, ഞാനാണല്ലോ ഇന്നലെ വള്ളടിച്ചേ. ശരിക്കും വാള് വെച്ചോ? ആ. അയ്യോ, എന്നിട്ടോ? എന്നിട്ടെന്താന്ന് ഇപ്പൊ അറിയാം. ഒരു കാര്യം എല്ലാരോടും കൂടെ പറയുവാ, ഇതോടെ പ്ലാൻ ചെയ്ത് നിർത്തിക്കണം. ഇനി ഡയറക്റ്റ് പ്രപ്പോസിംഗ്. അയ്യോ, കിട്ടിയാ കിട്ടി, പോയാ പോയി. എന്തായാലും ഇനി പ്ലാനിംഗ് ഒന്നുമില്ല. ആർച്ച, നീ ചെവിയില് പഞ്ഞു തിരുകന്താ നല്ലത്. റോഷ്ന സാറേ എപ്പോ വന്നു? ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ. ഇന്ന് ക്ലാസ് അല്ലേ? ഉണ്ട്, അപ്പൊ ഒരുമിച്ച് പോവാൻ. ആർച്ച, ഒന്ന് പുറത്തേക്ക് വാ. ചീത്ത പറയാൻ വിളിക്കുവാണോ? അയ്യോ, ഞാൻ പോവില്ല. ഏയ്, ഉപദേശിക്കാനാവും, നീ പോയിട്ടോ. പോയിട്ട് വരാം. പോ. എന്താ അനന്തുവേട്ടാ? ഇന്നലെ വോമിറ്റ് ചെയ്തത് ആരാ ക്ലീൻ ചെയ്തേ? ഞാൻ തന്നെ. ഇനി പറ, നിനക്ക് എവിടെ നിന്ന് കിട്ടിയേ? അത് ഇന്നലെ ഞങ്ങള് ചായ കുടിക്കാൻ പോയപ്പോ പെപ്സി മേടിച്ചായിരുന്നു. പെപ്സി മേടിച്ചിട്ട് ഒരു ടേബിളിൽ വെച്ചു, പിന്നെ പോലെ നേരത്തെ എടുത്തിട്ട് വന്നത് വേറെ ആണെന്ന് തോന്നുന്നു. ആരെങ്കിലും പെപ്സിയിൽ സാധനം മിക്സ് ചെയ്ത് വെച്ചതോ? ആ, അതെ അതെ. തൽക്കാലം ഞാൻ അപ്പനോട് ഇവരോടൊന്നും പറയുന്നില്ല. അറിയാതെ സംഭവിച്ചതുകൊണ്ട് ഞാൻ വെറുതെ വിടുവാ, കേട്ടല്ലോ. ആ, താങ്ക് യു അനന്തേട്ടാ. ഇന്ന് ഏട്ടനോട് തുറന്ന് പറഞ്ഞേ മതിയാവും. അയ്യോ, ഇന്നോ? എന്നാ നാളെ? നാളെ ലീവല്ലേ, നിനക്ക് ഇഷ്ടം പോലെ ടൈമും കിട്ടും. അതെ, നാളെ എന്തായാലും പറയണം. പുള്ളി തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇതിലൊരു തീരുമാനം ഉണ്ടാവണം. അതന്നെ, അല്ലാണ്ട് ഇതിപ്പോ എത്ര നാളായി. ശരി, ഞാൻ നാളെ പറയാം. പക്ഷെ വീട്ടിൽ വെച്ച് വേണ്ട, പുറത്ത് വെച്ച് മതി. എവിടെ? വെള്ള പാർക്കോ ബീച്ചോ. അതിന് അനന്തേട്ടൻ അങ്ങോട്ടേക്കൊക്കെ നിന്റെ കൂടെ വരുമോ? ഇല്ല, ഇവൾക്ക് പോണം പറയാം. എന്നിട്ട് നീ ഒന്ന് മാറി നിന്നാ മതി, ഞാൻ മൈസിന് കാര്യം അവതരിപ്പിച്ചോളാം. അതൊക്കെ ഓക്കെ,
മറുപടി എന്തോ അതിപ്പോഴേ മനസ്സിലാച്ചോ. അപ്പൊ നാളെ പ്രപ്പോസൽ ഡേ. യെസ്. നീ പോയി ചോദിക്ക്, പുറത്തു പോവാണ്. ശരി. ഏട്ടനാണല്ലോ. എന്താ ഏട്ടാ, എപ്പോ സർപ്രൈസാ? ഹാ താ. അയ്യോ അയ്യോ, ഏട്ടൻ ഒന്ന് പറഞ്ഞ് സെറ്റാക്ക് പ്ലീസ്. ശരി. എന്താടി, മരവേട്ടൻ വന്നു? ഏ, എപ്പോ? ഇപ്പോ. സർപ്രൈസ് ആയി വന്നതാ. അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എന്നോട് തിരിച്ച് വീട്ടിൽ പോവാൻ പറഞ്ഞു. ഇവിടെ നിക്കണ്ടാന്ന്. ഞാൻ ചെറിയ കുട്ടിയാ പോലും. അപ്പോ ഞാൻ തിരിച്ചു വീട്ടിൽ പോവാ. ഏ, അപ്പൊ എന്തുവേട്ടൻ? എനിക്കറിയില്ല. എനിക്ക് മരവേട്ടൻ പറഞ്ഞ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. ഹാ ബെസ്റ്റ്. നിനക്ക് നിന്റെ സ്വന്തം ഏട്ടനെ പോലെ ഇത്ര പേടിയില്ലല്ലോ. അപ്പേട്ടനെ പോലെ അല്ലടി, മരവേട്ടൻ കുറച്ച് ടെററാണ്. തമാശയൊക്കെ പറയുമെങ്കിലും ആള് ടെററാ. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാ. നിനക്കൊരാളെ പേടി, ഇത് ഞാൻ വിശ്വസിക്കണം. ഉള്ളതുള്ളതുപോലെ പറഞ്ഞിട്ട് പോയാ മതി. എടി, എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ പേടിയോ? അത് പറ. എന്നാ ഞാൻ പോട്ടെ. ആർച്ച എവിടെ പോവാ? അത് ഞങ്ങളുടെ വെള്ളിയേട്ടൻ വന്നിട്ടുണ്ട്. എന്നോട് ഇങ്ങനെ വേറെ വീട്ടിൽ പോയി നിന്ന് പഠിക്കണ്ടെന്ന് പറഞ്ഞു. അതിന് നീ ഇവിടെ സേഫ് അല്ലേ? അപ്പൂന് അറിയാവുന്നതല്ലേ? അതൊക്കെ ഞങ്ങള് പറഞ്ഞു, പക്ഷെ പുള്ളിക്കാരൻ സമ്മതിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാം. ഞാൻ അയാളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അയ്യോ, മരുവേട്ടന് മൂക്കത്താ ശുണ്ടി. താൻ പേടിക്കണ്ട, ഐ വിൽ മാനേജ്. ഡ്രസ് ഒന്നും എടുക്കണ്ട. ആദ്യം ഇതിലൊരു തീരുമാനമാവട്ടെ, ഞാൻ ഈ ഷർട്ട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. എടി, എന്തേലും പറഞ്ഞ് തടയടി. മനന്തേട്ടനോട് പറഞ്ഞിരിക്കുന്ന പഠിക്കാനാണെന്ന്. പക്ഷെ മനുവേട്ടൻ അറിയാൻ ഞാൻ ശരിക്കും എന്തിനാ ഇവിടെ വന്ന് നിക്കുന്നേന്ന്. അവരെ തമ്മിൽ കണ്ടാ ശരിയാവില്ല. അല്ലേട്ടാ, ഇവളുടെ കാര്യത്തിൽ നമ്മളെങ്ങനാ? ഇത് അവരുടെ ഫാമിലി മാറ്റർ അല്ലേ. ജാരു, നീ ആണ് ഇത് പറയുന്നേ? നീ ആ വീട്ടിലോട്ട് ചെന്ന് കയറണ്ടതല്ലേ? അല്ലേട്ടാ. നീയും കൂടെ വാ, നിന്റെ അപ്പുവിന്റെ കാര്യം കൂടെ സംസാരിക്കാനോ? അല്ലേ അർച്ച? അതെ അതെ. എടി, എനിക്ക് പേടിയാവുന്നു. മനുവേട്ടൻ അനന്തേട്ടൻ എന്തെങ്കിലും പറഞ്ഞാ പിന്നെ പുള്ളി എന്നെ സ്നേഹിക്കോ? മിണ്ടാ തിരിയേട്ടൻ മിററിലൂടെ നോക്കുന്നുണ്ട്. എന്താ? ഒന്നുമില്ല. നിങ്ങൾ അകത്തോട്ട് ചെല്ല, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. ആയേട്ടാ. നിന്റെ വിചാരം എന്താ? ഏട്ടാ മെല്ലെ, ജാനു അനന്തേട്ടനും വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? അനന്തേട്ടൻ ആരെയോ ഫോൺ ചെയ്യാം. ജാനു ഒപ്പട്ട റൂമിൽ പോയി. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ കേറി പോന്നേ. ബെഡ്റൂമിലോട്ടല്ല, പെയിന്റിംഗ് ചെയ്യുന്ന റൂമിലോട്ട്. നിന്റെ ഫിഫ്ത് സെം എക്സാം ആയോ? ഇല്ല. ടൈം ടേബിൾ വന്നിട്ട് പഠിക്കാനാണോ? അല്ല. ഇവിടെ ഇരുന്നുള്ള പഠിത്തമൊക്കെ മതി. മതി. അവളുടെ ഒരു സ്വപ്നം അനുഭവിച്ചത് ബാക്കിയുള്ളൂ. അവള് വളയ്ക്കാൻ നടക്കുന്നു. അനന്തേട്ടൻ വരുന്നുണ്ട്. വരട്ടെ, നിന്റെ ചുറ്റിക്കളയൊക്കെ ഞാൻ ഇന്ന് തീർത്താ. ചതിക്കല്ലേ പ്ലീസ്. മിസ്റ്റർ മനു സാർ.